തദ്ദേശ സ്വയംഭരണ ദിന സംസ്ഥാനതല ആഘോഷം February 18-19 തീയതികളിൽ പാലക്കാട് ചാലിശ്ശേരിയിൽ വച്ച് നടക്കും. ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 19-ന് നിർവഹിക്കും. തൃത്താലയുടെ തനത് കലാപരിപാടികൾ, പുഷ്പ വിപണന മേള എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമാകും. ഏകീകൃത തദ്ദേശ സ്വയംഭരണ സംവിധാനം നിലവിൽ വന്ന ശേഷം ആദ്യമായുള്ള തദ്ദേശ സ്വയംഭരണ ദിനാഘോഷമാണ് പാലക്കാട് നടക്കാനിരിക്കുന്നത്. പഞ്ചായത്ത് ദിനാഘോഷമാണ് സാധാരണ നടക്കാറ്. തദ്ദേശ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, വെല്ലുവിളികൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളും വിശകലനങ്ങളും ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടക്കും. ദ്വിദിന ആഘോഷ പരിപാടിക്ക് മുന്നോടിയായി തൃത്താലയുടെ തനത് കലാപരിപാടികൾ, ജനകീയ ആസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ, കുടുംബശ്രീയുടെ 25 വർഷങ്ങൾ എന്നിവ ആസ്പദമാക്കി പ്രദർശനം, വിപണന, പുഷ്പമേള എന്നിവ February 16 ആരംഭിച്ച് 18-ന് അവസാനിക്കും. മുനിസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അത് സംബന്ധിച്ച ശുപാർശകൾ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ശുപാർശ, സാധാരണഗതിയിൽ ഉള്ളതുപോലെ വിപുലമായിട്ടുള്ള ശുപാർശ നഗരകാര്യ കമ്മീഷന്റെ മുൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിശോധിച്ചുകൊണ്ട് മുനിസിപ്പൽ ഡയറക്ടറുടെ സമിതി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ചത്. നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ബാധിക്കാത്ത തരത്തിലായി ഈ വരുമാന പദ്ധതികൾ ഉണ്ടാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക. ഇപ്പോൾ പല സ്രോതസ്സുകളും തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല കേരളത്തിൽ എന്നത് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പല നികുതി നിരക്കുകളും കേരളത്തിൽ വളരെ തുച്ഛമോ നിസ്സാരമോ ആണ് എന്നുള്ളത് ഇപ്പോൾ ഒരു പഠനം നടത്തിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പെർമിറ്റ് ഫീസ് തന്നെ ഒരു ഉദാഹരണമാണ്. കേരളത്തിൽ പിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ നിരക്കിൻ്റെ 100-150 ഇരട്ടിയാണ് കേരളത്തിന് പുറത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികൾ പിരിക്കുന്നത്. ധാരാളം സ്രോതസ്സുകൾ നമ്മളെ സംബന്ധിച്ചുണ്ട്. സാധാരണക്കാരെ ബാധിക്കാതെ തന്നെ കണ്ടെത്താത്ത സ്രോതസ്സുകളുണ്ട്. അപ്പോൾ വലിയ തോതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വന്തം നിലയിൽ കൂടി ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ, സ്വന്തം വരുമാനം ഉപയോഗിച്ച് നിറവേറ്റാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. അതോടൊപ്പം കുറച്ചുകൂടി അയവേറിയ സമീപനം തനത് വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നത്, വിനിയോഗിക്കുന്നത് കുറച്ചുകൂടി അയവുള്ള സമീപനവും സ്വീകരിക്കണം എന്ന് സർക്കാർ കാണുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള വേദിയായിട്ട് കൂടിയാണ് ഈ തദ്ദേശ ദിനാഘോഷത്തെ കാണുന്നത്. അപ്പോഴേക്കും സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ച് ശുപാർശകൾക്ക് അന്തിമ രൂപമാവും. പ്രിൻസിപ്പൽ ഡയറക്ടർ കമ്മിറ്റി നൽകിയിട്ടുള്ള ശുപാർശകൾക്ക് അന്തിമ രൂപമാവും. അത് നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവാർഡുകൾ നമ്മൾ സാധാരണ തദ്ദേശ ദിനാഘോഷത്തിന്റെ, പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ആ അവാർഡുകളുടെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നത് സർക്കാർ വളരെ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നടപ്പാക്കാനായിരുന്നു. ഓരോ തവണയും നിലവിലുള്ള തുടരുകയാണ്. ഇത്തവണ എന്തായാലും ഈ അവാർഡ് നിർണയം കാര്യമായിട്ടൊന്ന് അഴിച്ചു പണിയണം എന്നാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയിട്ടൊരു ശില്പശാല തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള രീതി മാറ്റി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഗുണപരമായിട്ടുള്ള ഉള്ളടക്കം കൂടി നോക്കി, ഡേറ്റ മാത്രം വെച്ചുകൊണ്ടല്ല, ഗുണപരമായിട്ടുള്ള ഉള്ളടക്കം, നൂതന ആശയങ്ങൾ നടപ്പാക്കുന്നത്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കണം നടത്തുന്നത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടികൂടി മാനദണ്ഡങ്ങൾ മാറ്റുകയാണ്. എല്ലാം മാറ്റുന്ന ഒരു പക്ഷെ ഇത്തവണ തന്നെ കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. പക്ഷെ മിക്കവാറും മാനദണ്ഡങ്ങളെല്ലാം മാറ്റാൻ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക പാറ്റേണിൽ ഈ അവാർഡ് നിർണയം നടക്കുന്നു എന്നതും അവാർഡ് ലഭിക്കുന്നത് ഏറെക്കുറേ ആളുകളാണ് നിരന്തരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള അഴിച്ചുപണിക്ക് ഈ തദ്ദേശ അവാർഡുകളോട് കൂടി തുറക്കം കൊടുക്കുന്നു കാര്യത്തിൽ
ഒരു ഊന്നലുണ്ടാകണം എന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ്. എങ്ങനെയെല്ലാം നടപ്പിലാക്കാൻ കഴിയും? ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട്, ഫിസിക്കൽ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഓരോ വർഷവും ഇത്ര കുടുംബങ്ങളെ, കാരണം അധികം കുടുംബങ്ങളില്ല കേരളത്തിൽ, 64,006 കുടുംബങ്ങളാണ് അതിദരിദ്ര കുടുംബങ്ങൾ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 64,006 എന്ന് പറഞ്ഞാൽ ശരാശരി തദ്ദേശ സ്ഥാപനത്തിൽ 60 പേരെ വരുന്നു. അപ്പൊ ദുഷ്പ്രയാസം നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ് ഈ അതിദരിദ്ര കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുക, മോചിപ്പിക്കുക എന്ന്. പക്ഷെ ഇപ്പൊ വേണ്ടത്ര മുൻഗണനകൾ വന്നതായിട്ട് കാണുന്നില്ല. ഈ തദ്ദേശത്തിന് ആഘോഷം ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, സമയബന്ധിതമായി ഘട്ടം ഘട്ടമായി ഫിസിക്കൽ ടാർഗറ്റ് വെച്ചുകൊണ്ട് എങ്ങനെ ഈ അധികാരത്തിൽ നിർമ്മാണത്തിന് നടപ്പിലാക്കാം എന്നതാണ്. രണ്ടാമത്തേത് പ്രാദേശിക സാമ്പത്തിക വികസനം തൊഴിൽ സൃഷ്ടിക്കുന്നതുമാണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് ഒരു വർഷം 100,000 സംരംഭങ്ങൾ എന്നത് കൈവരിക്കാൻ കഴിഞ്ഞ പുരോഗതി. ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 8 മാസമായപ്പോഴേക്കും നമുക്ക് ടാർഗറ്റ് പൂർത്തിയാക്കാൻ, കേരളത്തിലാകെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അനേകം തദ്ദേശ സ്ഥാപനങ്ങൾ അവയ്ക്ക് നിശ്ചയിച്ച പ്രത്യേകമായ ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാനാകും. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ മനോഭാവം ഇന്ന് വളർന്നിട്ടുണ്ട്. പണ്ടത്തേത് പോലെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കൽ മാത്രമല്ല തങ്ങളുടെ ഉത്തരവാദിത്വം. സംരംഭങ്ങളും തൊഴിലും സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുന്ന നിലയിൽ ധാരാളം തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അത് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം. പ്രാദേശിക സാമ്പത്തിക വികസനം തൊഴിൽ സൃഷ്ടിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു മേഖലയായി, തദ്ദേശ സ്ഥാപനങ്ങളുടെ മേഖലയായിട്ട് മാറുകയാണ്. അത് തന്നെ 1,000 ജനസംഖ്യ പണിക്ക് പൈസ വാങ്ങുന്നവരായും ഒക്കെ ചിത്രീകരിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമം സംഘടിതമായിട്ട് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക. അതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ DGP പരാതി കൊടുത്തു കഴിഞ്ഞു. പോലീസ് അത് ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഹരിതകർമ്മ സേനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഊന്നുന്ന ഒരു മേഖല മാലിന്യ സംസ്കരണമാണ്. അത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഹരിത ട്രൈബ്യൂണൽ പ്രത്യേകമായിട്ട് ഇക്കാര്യം ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇപ്പൊ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നാം നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു നേട്ടം എന്ന നിലയിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി 28,800 കോടി രൂപ ഹൈദർക്കൂട് വിളവിച്ചപ്പോ, മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളുടെ പേരിൽ വിളവിച്ചപ്പോ. കേരളം ആസ്വദിച്ചെറിഞ്ഞ അറിയിപ്പിൻ രുചി ഇനി നമ്മുടെ കൂറ്റിനാടും. അറിയിപ്പിൻ ചൈനീസ് വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളിൽ തനിമയോടെ സൽക്കരിക്കാൻ ടോപ് ചിക്കൻ റെസ്റ്റോറന്റ് 8-ാമത് ഔട്ട്ലെറ്റ് കൂറ്റിനാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രുചിയുടെ താളമേളങ്ങൾ ഇനി കൂറ്റിനാട് ടോപ് ചിക്കനിൽ. ടോപ് ചിക്കൻ റെസ്റ്റോറന്റ് വലിയ പള്ളിക്ക് എതിർവശം, കൂറ്റിനാട്.